ഹലോ ഗായ്സ്, നൗഫലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അടിപൊളി എഗ് റോൾ ഉണ്ടാക്കാം. സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള ഒരു എഗ് റോളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഉള്ളി വെച്ചിട്ടുള്ള മസാലയും പിന്നെ ഒരു കഷ്ണം എഗ്ഗുമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, അതിൻ്റെ സോഫ്റ്റ് കണ്ടില്ലേ, നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി. ഇത് എങ്ങനെയാണ് തയ്യാറാക്കാന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് വലിയ കൈയിൽ മൈദ എടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് മിക്സിൻ്റെ പാകം വന്നിട്ട് നമുക്ക് ദോശമാവൊക്കെ ഉണ്ടാക്കുന്ന അതേ പാകത്തിലേക്ക് വരണം. ഏകദേശം ഇതാണ് അതിൻ്റെ പാകം. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കണം. ഞങ്ങളിവിടെ വെള്ളപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ പരത്തിയെടുത്തതിന് ശേഷം ഒരു മൂടി വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പം റെഡിയായിട്ടുണ്ട്. ഇതേപോലെ എല്ലാ അപ്പം നമുക്ക് തയ്യാറാക്കി വെച്ചതിന് ശേഷം ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഉള്ളി, പച്ചമുളക്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സംഭവം ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു സംഭവമാണ്. സാധാരണ നമ്മൾ കഴിക്കുന്ന പോലെയല്ല, ഇതൊരു വെറൈറ്റി എഗ് റോളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് റോളാണ്. അപ്പോൾ ഉള്ളി ഏകദേശം വാടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം ലെവലിലേക്ക് വന്നാൽ മതി. ഇനി ഈ ടൈമിലേക്ക് നമുക്കിതിൽ ആഡ് ചെയ്യേണ്ട പൗഡർ വന്നിട്ട് മഞ്ഞപ്പൊടി മാത്രമാണ്. പിന്നെ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. തക്കാളി ഏകദേശം ഒന്ന് കുഴഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഏകദേശം തക്കാളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാലക്കൂട്ട് റെഡിയായി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2-3 ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തത്, പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഒരു മുട്ട, അതൊന്ന് പൊട്ടിച്ചു വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ അപ്പത്തിൻ്റെ നടുവിലേക്ക് ഇതേപോലെ നമ്മൾ മസാല ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കോഴിമുട്ടയുടെ ഒരു ചെറിയ പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഇങ്ങനെ ഫ്രണ്ടിലേക്ക് മടക്കി രണ്ട് സൈഡും ഇതേപോലെ ക്ലോസ് ചെയ്തിട്ട് അതിനെ റോള് ചെയ്തെടുക്കുക. ഇതേപോലെ നമുക്ക് എല്ലാ റോൾസും തയ്യാറാക്കിയെടുക്കണം. നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ റോൾസ് എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി ഈ റോൾ എടുത്തിട്ട് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള കോഴിമുട്ടയിൽ ഒന്ന് മുക്കിയിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബ്രെഡ് പൊടിയിലിട്ടിട്ട് ബ്രെഡ് പൊടി നന്നായിട്ട് മുക്കിയെടുക്കുന്ന തരത്തിൽ എല്ലാ ഭാഗത്തും ബ്രെഡ് പൊടി വരുന്ന തരത്തിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗണ് കളർ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു സൈഡ് നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതേപോലെ രണ്ടും ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇനി ആ സൈഡ് കൂടി ബ്രൗൺ കളർ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കെടുത്ത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എൻ്റെ ഈ ചാനൽ പുതുതായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
വ്യത്യസ്തമായൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.